Nestin, outstanding products for outstanding lifestyle. പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരട്ടെ, വന്നു കഴിഞ്ഞാലാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ അല്ലേ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ട് ഓഫീസിൽ വിളിച്ചിട്ടാണ് ചോദിക്കേണ്ടത്, അല്ലാതെ എന്നെ വിളിച്ചിട്ടല്ല. ഇനി മേലാൽ എന്നെ ഫോൺ ചെയ്യരുത് ഇങ്ങോട്ട്. ആ അപ്പോ നിങ്ങള് വടത്തന്നെ പോണെന്ന് വീണു. ആ അപ്പൊ ഈ കായികക്ഷമത ടെസ്റ്റില് ഇപ്പൊ എട്ടെണ്ണത്തിൽ എത്രണ്ണം കിട്ടി? സാറേ മൂന്നെണ്ണത്തിൽ ജയിച്ചിരുന്നു. മൂന്നെണ്ണത്തിൽ ജയിച്ചു. നാലാമത്തെ കേറുമ്പോഴാണ് പിടിവിട്ട് വീണ് ഈ കൈ ഒടിഞ്ഞത്. അത് കൈ ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ വേറെ രണ്ടെണ്ണത്തിലും കൂടി പാസ്സായെങ്കിൽ ഇപ്പൊ പിന്നെ ജോലി കിട്ടണ്ട. അപ്പൊ തോറ്റു. അല്ല, ഈ കൈ ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ വേറെ രണ്ട് ടെസ്റ്റ് പാസ്സായവായിരുന്നു. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് കിട്ടിയിട്ടില്ലല്ലോ സാറേ. ഇപ്പൊ പ്ലാസ്റ്റർ അയച്ചു കഴിഞ്ഞാലേ ആ രണ്ട് ടെസ്റ്റും ഒന്നുകൂടി ചെയ്യാൻ അനുവാദി കിട്ടുമോ? അതെങ്ങനെ കിട്ടുക? ഇതെന്ത് വങ്കത്തരം പറയണു. താ ഒന്നുമില്ല, കുറച്ചൊക്കെ പഠിച്ച ആളല്ലേ. ഇനിയിപ്പോ തനിക്ക് ഒരുത്തിന് വേണ്ടിയിട്ട് രണ്ടാമത് ഈ കായികക്ഷമതാ ടെസ്റ്റ് വെക്കാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെയല്ല സാർ, ഞാനിപ്പോ എക്സസൈസിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഓ, അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് അടുത്ത മാസം. പക്ഷേ ഈ കൈ വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും സാറേ? ആ അയ്യോ, അത് പറ്റില്ല, പറ്റില്ല. പിന്നെ ഈ പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രിക്ക് പരീക്ഷ എഴുതാണ്ട്, അതും അടുത്ത മാസം. അത് ഈ കൈ വെച്ച് എഴുതാൻ പറ്റില്ലല്ലോ. അതും പറ്റില്ല, അതും പറ്റില്ല. ഇനിയിപ്പൊ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഇയാള് റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി വന്നു, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരു തലകറക്കം വന്നു, അവിടെ വീണു. അവിടുന്ന് എല്ലാവരും കൂടി എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ? സാർ അങ്ങനെ പറയരുത്, അതുപോലെയാണോ ഇത്? ഇത് ഈ PSC ഉത്തരവാദിത്വ കുറവുണ്ടല്ലേ എന്റെ കൈ ഓടിച്ചത്. അതെങ്ങനെ? ഞങ്ങൾ എല്ലാരും കൂടെ വന്നിട്ട് ഇയാൾ അതിന്റെ മുകളിൽ നിന്ന് പിടിച്ച് താഴെ വലിച്ചിട്ടതാണോ? അതല്ല സാർ, ആ റോപ്പിന് മേലെ താഴെ വീഴുമ്പോ ആ താഴെട്ടിരുന്ന ബെഡിനാകെ 3 ഇഞ്ച് കനണ്ടായിരുന്നു. അതാണ് എന്റെ കൈ പൊട്ടാൻ കാരണം സാർ, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇപ്പൊ കൈ പൊട്ടിയല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നിസ്സാരാണ്. ഇപ്പോ 2 വർഷം മുമ്പ് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തില് ഇതേപോലെ ടെസ്റ്റ് നടക്കുക. അപ്പൊ ഒരുത്തൻ ഇതേപോലെ കയറിന് മറ്റേ ഡ്രോപ്പിന്റെ മുകളിലൊക്കെ കയറിയിട്ട് അതിന് മുകളിൽ എന്തൊക്കെ കസർത്ത് കാണി നേരെ താളക്കിന് കൂടും, തലയും കുത്തിയിട്ട്. തല പൊട്ടി, നട്ടല് പൊട്ടി. ഈ ആളോ ഇയാളുടെ കുടുംബക്കാരോ നാട്ടുകാരോ ബന്ധുക്കളോ ഒരു മനുഷ്യനും പരാതി പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടില്ല. നിങ്ങളാണ് ഇപ്പൊ ആദ്യമായിട്ട് പരാതി പറയാൻ വേണ്ടി വന്നത്. വളരെ മോശമായി. സാറേ അങ്ങനെ പറയരുത് സാറേ. അന്ന് ആ സംഭവം നടന്നിട്ട് തൊഴിൽ രഹിതരായ ഒരുപാട് പേര് കംപ്ലൈന്റും പരാതിയും പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയതാ. നിങ്ങൾ അന്ന് കണ്ടില്ലെന്ന് നടിച്ചു. അതെ സാറേ, ആ 3 ഇഞ്ച് ബെഡല്ല, അതിലും കൂടുതൽ കനുള്ള ബെഡ് ഇടണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് PSC കണ്ണടച്ചുകൊണ്ടാണ് ഇന്നിപ്പോ എനിക്ക് അനുഭവം പറ്റിയത് സാറേ. സാറേ 3.5 മീറ്റർ ദൂരത്തുനിന്ന് ഒരാൾ താഴത്തേക്ക് വീഴുമ്പോ ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര കനുള്ള ബെഡ് വേണമെന്ന് ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലേ? ആ സാധാരണക്കാരുടെ ആവശ്യം അംഗീകരിക്കാത്തോണ്ടല്ലേ ഇങ്ങനെ അപകടം പറ്റിയത്? എന്താ സാർ മറുപടി വരാത്ത? എന്താ മറുപടി പറയാത്തത്? ഞാൻ എന്താ മറുപടി പറയേണ്ടത് സാറേ? ഈ കായികക്ഷമത പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാൻ വരുന്ന ഞങ്ങളെ പോലെ സാധാരണക്കാരാ, മനുഷ്യരാണ്. അവരുടെ ജീവനും ശരീരത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.